ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് അവർ പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു സന്തോഷം പങ്കുവെക്കാറുണ്ട്. ചിലവരൊക്കെ പ്രഗ്നൻ്റ് ആയി പോസിറ്റീവ് ആയി എന്ന് പറയുമ്പോഴേക്കും മറ്റുള്ളവർ ചോദിക്കും ഏതെല്ലാം ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് പലരും ചോദിക്കും. അങ്ങനെ ടിപ്സ് ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ ചുരുക്കം ചില ആളുകൾ അവർ ഫോളോ ചെയ്ത ടിപ്സ് ഏതൊക്കെയാണെന്നും അവരെത്ര വർഷമായി പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് അയക്കും. അങ്ങനെയുള്ളവരുടെ മെസ്സേജ് ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് ആയിട്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ കൂടുതൽ വർഷങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുമ്പോഴേക്കും അത് കേൾക്കുന്നവർക്കും ഒക്കെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഞങ്ങൾക്കും പ്രഗ്നൻ്റ് ആകാൻ പറ്റും, അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഞങ്ങളും പ്രഗ്നൻ്റ് ആയി എന്ന് കാണുമ്പോഴേക്കും ഒരുപാട് പേര് അറിഞ്ഞോ അറിയാതെയോ അവർ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വീഡിയോ, ഒരു സക്സസ് സ്റ്റോറിയാണ് ഞാൻ ഇന്ന് ഇവിടെ ചാനലിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഞാൻ ഈ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴേക്കും എൻ്റെ ചാനലിലെ യൂട്യൂബിൻ്റെ കമൻസ് എന്ന് യൂട്യൂബ് സ്റ്റുഡിയോയുടെ കമൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ കൊടുക്കുമ്പോഴേക്കും അതിനെ കമൻറ്റിന് എഴുതിയ ആളുടെ പേര് കാണുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഞാനിവിടെ വേറൊരു യൂട്യൂബിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് കമൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെൽബട്ടൺ പോലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിൽക്കുമ്പോഴേക്കും പേര് വന്നിട്ടുള്ളത് സ്വപ്ന അമിത് അമിത് അതായിരുന്നു പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അല്ലാണ്ട് ഇപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പേര് കാണാനായിട്ട് സാധിക്കില്ല, യൂസർ എന്നും പറഞ്ഞായിരിക്കും കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടി ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ 7 വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടിയും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹായ് ചേച്ചി, ഞാനും പ്രഗ്നൻ്റ് ആയി ഇപ്പോൾ 2 മന്ത്സ് ആയി, എല്ലാം ഓക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. മാരേജ് കഴിഞ്ഞ് 7 വർഷമായി. അപ്പോൾ മൈൽഡ് പി സി ഓടി ഉണ്ടായിരുന്നു. ചാനൽ കണ്ടപ്പോൾ മുതൽ ടിപ്സ് ഫോളോ ചെയ്തു. അപ്പോൾ ഇവിടെ ഫോളോ ചെയ്ത ടിപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ഈ കുട്ടി പറഞ്ഞത് ഇതിന് മൈൽഡായിട്ടുള്ള പി സി ഓടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. പി സി ഓടി ഉണ്ടായി എന്ന് പറയുമ്പോഴേക്കും പലരും ചിന്തിക്കുന്നത് പി സി ഓടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് ഡിലേ വരും എന്നുള്ളൊരു റോങ് ഇൻഫർമേഷൻ പലരുടെയും കയ്യിലുണ്ട്. പി സി ഓടി ഉണ്ടായിട്ടും രണ്ട് കുട്ടികൾക്ക് അമ്മയായ ഒരു സ്ത്രീയാണ് ഞാൻ. അങ്ങനെ പി സി ഓടി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ കൺട്രോളിൽ പി സി ഒടിയെ കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മുടെ വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്ന് ശ്രദ്ധിച്ചാലോ, ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്താലോ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പി സി ഒടിയെ സാധിക്കും. അങ്ങനെ പി സി ഒടി വെച്ചിട്ട് പ്രഗ്നൻ്റ് ആയവർ അവരുടെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുമ്പോഴേക്കും മറ്റുള്ള ഒരുപാട് പേർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ മൈൽഡായിട്ടുള്ള പി സി ഒടി ഉണ്ടായിട്ട് ഈ കുട്ടി ഫോളോ ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റത്തെ വെയിറ്റ് കുറച്ചു. നമുക്ക് വെയിറ്റ് എപ്പോഴും വേണ്ടത് നമ്മുടെ ശരീരഭാരം, നമ്മുടെ ശരീരത്തിൻ്റെ പ്രായവും നമ്മുടെ ഉയരവും എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം ഒരു സ്ത്രീക്ക് ശരീരഭാരം വരാനായിട്ട്. നമ്മളിപ്പോൾ ചെറുതെ വെറുതെ അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്ത് വിടും, എനിക്ക് വണ്ണം വെക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ തൈറോയ്ഡ് മൂലമോ പി സി ഒഡി മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് മൂലമോ നമ്മൾ വണ്ണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വഴി കൂടി ആയിരിക്കില്ല നമ്മൾ വണ്ണം വെക്കുന്നത്. ചിലരൊക്കെ ഭക്ഷണം കഴിക്കാതെ തന്നെ അവർ വണ്ണം വെക്കും. അങ്ങനെ വണ്ണം വെച്ച് വരുമ്പോഴേക്കും അത് നമ്മളിൽ ഹോർമോണൽ ഇംബാലൻസസും അതുപോലെ എക്സസ് ആയിട്ടുള്ള ഫാറ്റും അടിഞ്ഞു കൂടുന്നതിന് കാരണമാകുന്നു. നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്ത് എക്സസ് ആയിട്ടുള്ള ഫാറ്റ് അടിഞ്ഞു കൂടുകയും നമ്മുടെ തുടയുടെ ഭാഗത്തും നമ്മുടെ കാലിന്റെ ആ ഒരു തൈസിന്റെ ഭാഗത്തും ഒക്കെ എക്സസ് ആയിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് നമ്മളിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യും. അപ്പോൾ അതൊന്ന് ക്യൂർ ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ശരീരഭാരം എത്രത്തോളമാണോ നമുക്ക് ഏജ് ഉള്ളത് അതിനനുസരിച്ചാണോ നമ്മളുടെ ശരീരഭാരം നിൽക്കുന്നത് എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യണം. അതല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വഴി കൂടി നമ്മൾ വെയിറ്റ് ലോസ് നടത്തണം. ഹെൽത്തി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഭക്ഷണം മൊത്തം ഞാൻ കഴിക്കുന്നത് കുറച്ചു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു, ഞാൻ ലഞ്ച് കഴിക്കുന്നത് കുറച്ചു, ഞാൻ ഡിന്നർ സ്കിപ്പ് ചെയ്തു, ഇങ്ങനെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള വഴിയല്ല. നമ്മുടെ ശരീരത്തിന് എനർജി കൊടുക്കാതെ നമ്മൾ പിന്നെയും നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ അനീമിക്കാവുന്നതിനും നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ അളവ് കുറയുന്നതിനും നമ്മൾ ബോഡി എക്സ്ട്രീമായിട്ട് ടയർഡായി പോകുന്നതിനും കാരണമാകുന്നു. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള വഴി കൂടി ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് നമ്മൾ വെയിറ്റ് കുറയ്ക്കണം. കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ശരീരഭാരം കുറയ്ക്കണം. അങ്ങനെ നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ശരീരഭാരമല്ല നിങ്ങൾക്കെങ്കിൽ നിങ്ങളത് കണ്ടുപിടിച്ചത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കുറയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് റെഗുലർ ആകും, ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാനായിട്ടൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രായം അനുസരിച്ചിട്ട് എത്രയാണ് നിങ്ങൾക്ക് വണ്ണം വേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ദി ജ്യൂസ് വേൾഡ് ഐഡിയൽ വെയ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ.
അതിനുശേഷം ഫോളോ ചെയ്തിട്ട് ഗ്രാമ്പൂ വെള്ളം കുടിച്ചു. ഒരുപാട് പേർക്ക് സക്സസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഗ്രാമ്പൂ വാട്ടർ എന്ന് പറയുന്നത്. ഗ്രാമ്പൂവിലുള്ള മറ്റുള്ള വിറ്റമിൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിൽ LH ഹോർമോണിന്റെ സർജ് ഉണ്ടാവുന്നതിനും ഈ LH ഹോർമോണാണ് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ നമ്മുടെ ശരീരത്തിലോട്ട് കൊടുക്കുന്നത്, നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നത്, ഈ ഒരു LH സർജ് ഉണ്ടാക്കുന്നതിനും അതുപോലെ ഹെൽത്തി ആയിട്ട് അണ്ടം എത്തി അത് നാച്ചുറലായിട്ട് തന്നെ റപ്ചർ ആകുന്നതിനും ഇത്തരത്തിൽ ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ മുതൽ കുടിക്കേണ്ടവർക്ക് അങ്ങനെ കുടിക്കാം. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മിഡ് സൈക്കിൾ ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഒക്കെ ഉള്ളവർക്കും പീരിയഡ്സിന്റെ സമയത്ത് ബ്ലീഡിംഗ് കുറവായിട്ടാണ് കിട്ടുന്നത് എന്ന് തോന്നുന്നവർക്കും പീരിയഡ്സിന്റെ ആദ്യത്തെ 5 ദിവസങ്ങളിൽ, അതായത് ഫ്ലോ ഉണ്ടാകുന്ന ദിവസം മുതൽ ആദ്യത്തെ ഒരു 3-5 ദിവസങ്ങളിൽ ഇഞ്ചിയിട്ടിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ ഇഞ്ചിയിട്ടിട്ടുള്ള ചായയോ കുടിക്കാം. അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്ന ദിവസം എത്രയാണോ അത്രയും ദിവസം വരെ, ഓൺലി അപ് ടു ഓവുലേഷൻ ഡേറ്റ് വരെ നിങ്ങൾക്ക് ഗ്രാമ്പൂ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാവുന്നതാണ്. ഏർലി മോർണിംഗിൽ ഗ്രാമ്പൂ തിളപ്പിച്ച വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് ഗ്രാമ്പൂ വെള്ളം ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് അര ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെയോ അല്ലെങ്കിൽ അന്ന് രാവിലെ തന്നെ എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഗ്രാമ്പൂ നല്ലതുപോലെ തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ആ കുട്ടി പറയുന്നുണ്ട്, വെയിറ്റ് ലോസ് ചെയ്തപ്പോഴും ഗ്രാമ്പൂ വെള്ളം കുടിച്ചപ്പോഴേക്കും നേരത്തെ ഒന്നും ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ടിപ്സ് ഫോളോ ചെയ്തപ്പോൾ ഡിസ്ചാർജ് വന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് കുറയുമ്പോൾ തന്നെ നമ്മളുടെ കാര്യങ്ങൾ നോർമലായിട്ട് നടക്കും. അതിൽ കൂടെ നമ്മൾ ഗ്രാമ്പൂ വെള്ളവും കൂടി കുടിക്കുമ്പോഴേക്കും ഓവുലേഷൻ നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഓവുലേഷൻ ടൈമിൽ കോൺടാക്ട് ചെയ്തു. ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ, ഓവുലേഷൻ ടൈമിൽ കൃത്യമായിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുക. എന്നാണോ നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് വരുന്നത് അതിനേക്കാൾ ഒരു 4 ദിവസം മുൻപ് മുതൽ നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങണം. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങണം. ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവില് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് തുടങ്ങാം. അതിനുശേഷം എന്നാണോ നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ്, ആ ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 2 ദിവസം കൂടി നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുക. കാരണം ഒരു 36 അവേഴ്സ് വരെ നിങ്ങളുടെ ശരീരത്തിൽ അണ്ടം നിലനിൽക്കും, പക്ഷേ സ്പേം ഏകദേശം ഒരു 72 അവേഴ്സ് വരെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും. ഇൻ കേസ് നിങ്ങൾ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ചതിൽ എന്തെങ്കിലും മിസ് മാച്ച് ഉണ്ടെങ്കിൽ അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം കൂടി എക്സ്ട്രാ എടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഡെയിലി ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെയിലി ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് ഫോളോ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി മസാജ് ചെയ്തു. ഈ ഫെർട്ടിലിറ്റി മസാജ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ്. ഓവുലേഷൻ ഡേറ്റിന് മുൻപ് വരെ നിങ്ങൾ കാസ്ട്രോയിൽ പാക്ക് വെച്ചിട്ടോ അതല്ലാതെയോ നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ടോ നിങ്ങൾ ലോറബ്ഡമൻ ഭാഗം കൃത്യമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ടും ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിനും അതുപോലെ നിങ്ങളുടെ ഓവറീസ് നല്ലതുപോലെ വർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ക്വാളിറ്റിയുള്ള ഒരു അണ്ടം പ്രൊഡ്യൂസ് ആവുന്നതിനും നിങ്ങളുടെ ഫലോപ്യൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഈ കൃത്യമായിട്ട് നിങ്ങൾ മസാജ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഫെർട്ടിലിറ്റി മസാജ് പല രീതിക്ക് നമുക്ക് ചെയ്യാം. കാസ്ട്രോയിൽ പാക്ക് വെച്ചിട്ട് അതായത് ആവണക്കണ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ വെറുതെ കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ലോവർ അബ്ഡോമൻ ഭാഗത്ത് അതായത് പൊക്കുളിന്റെ താഴെയുള്ള ഭാഗത്ത് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതല്ലെങ്കിൽ ഡീച്ചേഴ്സ് വേൾഡ് ഫെർട്ടിലിറ്റി മസാജ് എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഈ മസാജും ഓവുലേഷൻ ദിവസം വരെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വഴി ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ട് വളരുന്നതോടൊപ്പം നിങ്ങൾ എടുത്തിട്ടുള്ള ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തോട്ടും അതിന്റെ ബെനിഫിറ്റുകൾ എത്തുന്നതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത എന്താ പറയുക, ഫോളോ ചെയ്തെന്ന് പറയുന്നത് 1 മന്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു. 1 മന്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട, ഒരു മാസം കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഓവുലേഷൻ ഡേറ്റ് വരെ, പീരിയഡ്സിന്റെ ദിവസം വരെ, ഓവുലേഷൻ ഫോളിക്കുലർ ഫേസ് വരെ, അതുപോലെ നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാനിവിടെ കൊടുത്തേക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ദീച്ചോസ് ഫോളിൽ ചാനൽ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ആണ് കേട്ടോ. അതും നിങ്ങൾ കണ്ടു നോക്കുക, അത് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. പീരിയഡ്സിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അണ്ടം പ്രിപ്പയർ ആവാൻ തുടങ്ങുന്നത് പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ 3rd ഡേ മുതലാണ്. ഈ ദിവസം മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ മിസ്റ്റേക്സ് നമ്മുടെ ആ മാസത്തെ ഫെർട്ടിലിറ്റിയെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും അത് എന്തൊക്കെ ഫോളോ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക, അത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം ടെൻഷൻ മാറ്റി, ടെൻഷൻ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്ക് ടെൻഷൻ എന്താണെന്നും അതുമൂലം നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്ത് ഞാൻ പറയുന്നില്ല. ടെൻഷൻ നിങ്ങൾ എത്രത്തോളം അടിക്കുന്നു അത്രത്തോളം നിങ്ങൾ ടെൻഷൻ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ പ്രഗ്നന്റ് ആവാനായിട്ടുള്ള സാധ്യത അത്രത്തോളം കുറയും കേട്ടോ. ആ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെ ആകും, എങ്ങനെയൊക്കെ ആവും, ഈ ലക്ഷണം എനിക്കില്ലല്ലോ അല്ലെങ്കിൽ ഈ ലക്ഷണം എനിക്ക് വന്നില്ലെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആവില്ലേ, മുഖക്കുരു വരുന്നുണ്ടോ, പീരിയഡ്സ് തന്നെയാണോ, അങ്ങനെയുള്ള നമുക്ക് സ്ട്രെസ്സും ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ നിങ്ങളുടെ പ്രഗ്നന്റ് ആകുന്നതിനുള്ള സാധ്യതയെ നല്ലതുപോലെ എഫക്ട് ചെയ്യും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോളോ ചെയ്തു എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് 3 മന്ത്സ് ഫോളോ ചെയ്ത് ഉടനെ തന്നെ റിസൾട്ട് കിട്ടി. ഈ കാര്യങ്ങൾ അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു വീഡിയോയുടെ സെക്ഷനിൽ ഈ ഒരു മെയിൽ സോറി കമന്റ് വന്നത് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഈ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ വീണ്ടും കാണാം. ബൈ.